നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എത്ര ഉന്നത സ്ഥാനത്താണ് പി പി ദിവ്യ ഇരുന്നത് ഒരു കൂടി എല്ലാം അങ്ങ് അവസാനിച്ചു മറ്റ് നേതാക്കൾക്ക് കിട്ടിയ ഒരു പരിഗണനയും കിട്ടിയതുമില്ല എന്നാൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസം ലഭിച്ചത് പരിഗണനയാണ് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം സ്ഥാനവും പോയി ജയിലിലുമായി കണ്ണൂരിന്റെ പൊതുരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന പി പി ദിവ്യ എന്ന ഇടതു വനിതാ നേതാവ് ജയിലിലേക്ക് പോയത് തലകുനിച്ച നിർവികാരത്തോടുകൂടിയാണ് ഒരു കാലത്ത് താൻ നിരവധി പരിപാടികളിൽ ഉദ്ഘാടനത്തിലെത്തിയ പള്ളിക്കൂന്നിലെ സെൻട്രൽ ജയിലിനകത്തെ സെല്ലിൽ അന്തേവാസിയായി കണ്ണൂരിലെ പൊതുരംഗത്ത് നിറഞ്ഞു നിന്ന പി ദിവ്യ എത്തിയത് തികച്ചും യാദർച്ഛികം മാത്രമാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ തലകുനിച്ചായിരുന്നു ദിവ്യ നടന്നിരുന്നത് മാധ്യമങ്ങൾക്കും പരിചാരികരായ പോലീസുകാർക്കും മുഖം കൊടുത്തില്ല ചോദ്യം ചെയ്യലിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത് തന്റെ വിമർശനം അഴിമതിക്കെതിരെ പൊതുവെ നടത്തിയ വിമർശനത്തിന്റെ ഭാഗമായിരുന്നുവെന്നും നവീൻ ബാബുവിന്റെ ആത്മാഭിമാനത്തെ പ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നുമായിരുന്നു ദിവ്യയുടെ വിശദീകരണം ഒരിടത്തും ശബ്ദമിടരാതെ ശക്തമായി തന്നെയാണ് മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിന് പി പി ദിവ്യ നേരിട്ടത് ഇതിനുശേഷമാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയാക്കിയത് ശേഷം തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തിനെ തുടർന്ന് പി പി ദിവ്യയെ കണ്ണൂർ പള്ളിക്കുന്നിലെ സെൻട്രൽ ജയിലിന്റെ ഭാഗമായ വനിതാ ജയിലിലേക്ക് മാറ്റി രണ്ടാഴ്ചത്തേക്കാണ് ദിവ്യ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് കനത്ത പോലീസ് സുരക്ഷയോടുകൂടിയാണ് തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്നും ദിവ്യയെ കണ്ണൂർ ജയിലിലേക്ക് എത്തിച്ചത് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് ദിവ്യയുടെ റിമാൻഡ് കാലാവധി അതേസമയം പി പി ദിവ്യ ഒക്ടോബർ മുപ്പത് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകും പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം അറിയിച്ചു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കേസിൽ കക്ഷി ചേരുമെന്നാണ് വിവരം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് പി പി ദിവ്യ കീഴടങ്ങിയത് ഈ കോടതി വിധി വരികയായിരുന്നു അതേസമയം കളക്ടർ അരുൺ കെ വിജയൻ പോലീസ് നൽകിയ മൊഴി പുറത്ത് പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയുള്ള വിധിന്യായത്തിന്റെ ന്യായത്തിന്റെ മുപ്പത്തിനാലാം പേജിലാണ് കളക്ടറുടെ വിവാദം വിവാദമായേക്കാവുന്ന മൊഴി പരാമർശിക്കുന്നത് എന്നാൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞത് കൈക്കൂലിയോ മറ്റെന്തെങ്കിലും അഴിമതിയോ നടത്തിയതായ സമ്മതമാകില്ല എന്നും വ്യക്തമാക്കി കോടതി കളക്ടറുടെ മൊഴിയും തള്ളി കളക്ടർ പോലീസിന് ഇങ്ങനെ മൊഴി നൽകിയ കാര്യം വാദത്തിനിടെ ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ ഉന്നയിച്ചിരുന്നു യാത്രയ്പ്പ് യോഗത്തിന് ശേഷം എ കണ്ടിരുന്നോ എന്ന മാധ്യമങ്ങൾ പലവട്ടം ചോദിച്ചിരുന്നുവെങ്കിലും കളക്ടർ മറുപടി നൽകിയിരുന്നില്ല ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നതായി എ ഡി എമ്മിന്റെ മരണശേഷം സർക്കാരിന് കളക്ടർ തന്നെ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിലോ കളക്ടറുടെ ഉൾപ്പെടെയുള്ള മൊഴിയെടുത്തിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ പി ഗി നൽകിയ റിപ്പോർട്ടിലോ പറയുന്നില്ല ഇതിനെല്ലാം ശേഷമാണ് പോലീസ് കളക്ടറുടെ മൊഴിയെടുത്തത് രാവിലെ മറ്റൊരു ചടങ്ങിൽ കണ്ടപ്പോൾ എ ഡി എമ്മിനെതിരെ പി ദ്യ കൈക്കൂലി ആരോപണം ഉന്നയിക്കുകയും അക്കാര്യം അറിയിക്കുകയും ചെയ്തു എന്നും യോഗത്തിൽ പരാമർശിക്കുമെന്നും പറയുകയും ചെയ്തപ്പോൾ വ്യക്തമായ തെളിവില്ലാതെ കാര്യങ്ങൾ പറയുന്നത് എന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും കളക്ടർ പോലീസിന് മൊഴി നൽകിയിരുന്നു